പ്രളയത്തിൽ ചത്ത കന്നുകാലികളുടെ ജഡം സംസ്കരിക്കുന്നത് വെല്ലുവിളിയായി തുടരുകയാണ്. തൃശൂർ ജില്ലയിൽ പല ഭാഗത്തും റോഡരികിലാണ് ജഡം കിടക്കുന്നത്. പലവട്ടം പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടി എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ ജഡങ്ങൾ മറവ് ചെയ്യുന്നുണ്ട് എന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ വിശദീകരണം. തൃശൂർ പുല്ലങ്കേരിയിലെ റോഡിലെ കാഴ്ചയാണിത്. പശുവിന്റെ ജഡം ഇവിടെ മറച്ചു വെച്ചിരിക്കുകയാണ്. ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. കുണ്ടൂർ, വയലാർ, പൊരിക്കട്ട എന്നിവിടങ്ങളിലെ നിരത്തുകളിലും കന്നുകാലികളുടെ അഴുകിയ ജഡങ്ങൾ കാണാം. പാടങ്ങളിൽ ഒഴുകി വന്നവ നാട്ടുകാരാണ് കരക്കെടുപ്പിച്ചത്. സംസ്കരിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിനോട് ആവശ്യപ്പെട്ടപ്പോൾ രാസലായനി പ്രയോഗിച്ച് മടങ്ങി. രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾ ശ്രമിക്കൂ, ഇത് മണ്ണിനോട് അലിഞ്ഞു ചേരും എന്നാണ് അവരുടെ കെമിക്കലിൻ്റെ ഇതാണ് അവർ പറയുന്നത്. കെമിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രവിച്ചു പോകുന്ന അസ്ഥി മുതൽ ദ്രവിച്ചു പോകുന്ന എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. ഇതിപ്പോൾ 4 ദിവസമായി അവർ ഇന്നും വന്ന് മഴച്ചാറ്റിലുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ആവർത്തിച്ചാവശ്യപ്പെട്ടപ്പോൾ താനെ നശിക്കുമെന്ന് പറഞ്ഞ് അധികൃതർ കൈയൊഴിഞ്ഞതായി ഇവർ പറയുന്നു. ദുർഗന്ധം മൂലം ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പ്രദേശത്തെ സ്കൂളുകൾ കൂടി തുറന്നതോടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളും ബുദ്ധിമുട്ടിലായി. വളരെ ബുദ്ധിമുട്ടാണ്. കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ കിണറ് വറ്റിച്ച് കഴിഞ്ഞാൽ ഉറവയാണ് ആദ്യം കയറി വരുന്നത്. ജഡങ്ങൾ കുഴിച്ചിട്ടില്ലെങ്കിൽ രോഗങ്ങൾ പടരുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. മധുമേനോനോടൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.